വാഗ്ധാരങ്ങളോ വർണ്ണനകളോ ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞുള്ള ഒരു ചിരി ഉറപ്പ് നൽകി ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് മഹാറാണി വെറും മഹാറാണി അല്ല മാർത്താണ്ഡന്റെ മഹാറാണി അതെ ജോണി ജോണി എസ്സപ്പ എന്ന ചിത്രത്തിന് ശേഷം ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്തു രതീഷ് രവി തിരക്കഥ ഒരുക്കിയ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമാണ് മഹാറാണി മഹാറാണിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഹാറാണിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ആ ചിത്രത്തിലെ കാസ്റ്റിംഗ് ആണ് ഷൈൻ ടോൺ ചാക്കോ റോഷൻ മാത്യു ബാലു വർഗീസ് ജോണി ആന്റണി ഹരിശ്രീ അശോകൻ ജാഫർ ഇടുക്കി നിഷ സാരംഗ് സ്മിനു സിജോ തുടങ്ങി ഒരു കൂട്ടം കലാകാരന്മാർ തകർത്തഭിനയിച്ച ഒരു സിനിമയാണ് മഹാറാണി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ഷൈൻ ടോം ചാക്കോയും റോഷൻ മാത്യുവും അവതരിപ്പിക്കുന്ന അജീഷ് വിജീഷ് എന്നീ കഥാപാത്രങ്ങളാണ് നാട്ടിൽ ഒന്നിലധികം പ്രണയബന്ധങ്ങളുമായി നടക്കുന്ന വിജീഷിന് അതുമൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങളും അത് തീർക്കാനായിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് രതീഷ് രവിയുടെ അടി ഇഷ്ക് തുടങ്ങിയ സിനിമകളെ പോലെ തന്നെ സമകാലികമായ പല വിഷയങ്ങളും ഈ സിനിമയിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളെയും സന്ദർഭങ്ങളെയും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി മഹാറാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് നായകൻ ടീമും അവരുടെ എതിർ ടീമും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ഫോൺ കോൾ സീനിലും അതുപോലെ തന്നെ തട്ടുകടയ്ക്ക് മുൻപിലുള്ള ഒരു സീനിലെല്ലാം തമാശകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് സിനിമയിൽ എടുത്തു പറയേണ്ടത് റോഷൻ മാത്യുവിൻ്റെ അഭിനയമാണ് ഇത്രയും നാൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മുഴുനീളൻ കോമഡി കൈകാര്യം ചെയ്യുന്ന കഥാപാത്രമാണ് റോഷൻ സിനിമയിൽ എടുത്തിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൽ ഗംഭീരമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ജോണി ആന്റണിയുടെയും നിഷ സാരംഗിൻ്റെയും റോഷൻ്റെ അച്ഛൻ അമ്മ റോളുകൾ സ്വാഭാവികമായി വരുന്ന തമാശകളിലൂടെയും ഭാവങ്ങളിലൂടെയൊക്കെ കാഴ്ചക്കാരിൽ ചിരി സമ്മാനിക്കാൻ അച്ഛൻ കഥാപാത്രം ചെയ്ത ജോണി ആന്റണിക്ക് സാധിച്ചു ഒരു വീട്ടിലെ എല്ലാം സഹിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ റോളിൽ നിഷ സാരംഗും ചിത്രത്തിൽ തിളങ്ങിയിട്ടുണ്ട് സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദ് വസന്തയും ഗോപി സുന്ദറുമാണ് അവരുടെ മറ്റ് സിനിമകളെ പോലെ തന്നെ മനോഹരമായ പശ്ചാത്തല സംഗീതം കൊണ്ടും പാട്ടുകൾ കൊണ്ടും അവർ ഈ സിനിമയെ ഒരു പടി മുന്നോട്ട് നിർത്തുന്നുണ്ട് പ്രേക്ഷകരിൽ ഒരു നിമിഷം പോലും മടുപ്പ് കൊണ്ടുവരാതെ സിനിമയിൽ പൂർണ്ണമായിട്ടും പ്രേക്ഷകരെ എൻഗേജ് ആക്കുന്നതിൽ ഈ സിനിമയുടെ മ്യൂസിക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ട്രെയിലറും ടീസറും ഇറങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ആരാണ് മഹാറാണി എന്ന ആകാംക്ഷ സിനിമയുടെ അവസാനം വരെ നിലനിർത്താൻ സാധിച്ചു എന്നത് സിനിമയുടെ വിജയം തന്നെയാണ് സീരിയസ് ആയ ഒരു സിറ്റുവേഷനെ വളരെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന ജാതി രാഷ്ട്രീയം സമത്വം തുടങ്ങി സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബസമേതം ഒരുമിച്ച് പോയി കാണാൻ കഴിയുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് മഹാറാണി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു പുതിയ ചിത്രത്തിൻ്റെ അഭിപ്രായവുമായി വീണ്ടും കാണാം